സീരിയലിൽ അസിസ്റ്റന്റ് ക്യാമറാമാനാണ്. പക്ഷേ സ്വപ്നങ്ങൾ, ലക്ഷ്യം, അത് ചക്രവാളങ്ങളും കടന്ന് സിനിമയുടെ വലിയ വലിയ രോഗവും, ഇതിനിടയിൽ അറിയപ്പെടുന്ന നടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് ചിന്തകൾ പലതായി. സിനിമാതാരത്തിന്റെ ഭർത്താവെന്ന ലേബലിൽ സാമൂഹ്യ ഇടത്തെ തൃപ്തിപ്പെടുത്തുന്നതിൽ തുടങ്ങി കുടുംബം, പണം എല്ലാം ശ്രദ്ധിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു വേളയിൽ തന്നെയാവണം തന്റെ സ്വപ്നങ്ങൾക്ക് ചെക്ക് വിളിക്കാൻ തീരുമാനിച്ച അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, സിനിമ എന്ന സ്വപ്നം ഞാൻ ഉപേക്ഷിക്കുകയാണ്, സീരിയലിൽ തന്നെ നിൽക്കാം, സീരിയൽ ക്യാമറാമാനാകാം. അന്ന് ആ ഭാര്യ തിരിച്ചു ചോദിച്ചു, ഏട്ടന് സ്വപ്നങ്ങളിലേക്ക് ഉയരാൻ എത്ര സമയം വേണം? 3-4 വർഷം? പക്ഷേ ഉറപ്പില്ല. അത് സാരമില്ല, 5 വർഷം ശ്രമിക്ക്, ബാക്കി അപ്പോ നോക്കാം, അവൾ മറുപടി നൽകി. ആ വാക്കിന്റെ മേൽ പറഞ്ഞ യുവാവ് ഇന്ന് തെന്നിന്ത്യയിലെ എണ്ണം പറഞ്ഞ ക്യാമറാമാനാണ്. മെമ്മറീസ്, എസ്ര, പാപനാശം, ദൃശ്യം, ലൂസിഫർ തുടങ്ങി ഹിറ്റുകളുടെ കൂട്ടുകാരൻ. പറയാതെ പറഞ്ഞ വാക്കുപാലിച്ച സുജിത് വാസുദേവ് എന്ന ഭർത്താവ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തന്റെ ഭാര്യയെ ഇങ്ങനെ വിശേഷിപ്പിച്ചു, മൈ ഇൻസ്പിറേഷൻ. അതെ, പങ്കാളിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം ആ യുവതിയും വളരുന്നുണ്ടായിരുന്നു. എണ്ണം പറഞ്ഞ നല്ല കഥാപാത്രങ്ങളിലൂടെ ഇന്നത് മനസ്സുകളെ തൊട്ട ഹോമിലെ കുട്ടിയമ്മ വരെ എത്തിയിരിക്കുന്നു. പലരും അഭിനയിക്കാൻ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച കോവിഡ് കാരണം ഉർവശിക്ക് എത്താൻ സാധിക്കാതെ പോയ വേഷം. ഇന്ന് ഓരോ കാഴ്ചക്കാരന്റെ മനസ്സിലും കുട്ടിയമ്മയ്ക്ക് പകരം വയ്ക്കാൻ മഞ്ജുവല്ലാതെ മറ്റൊരു മുഖമില്ല തന്നെ. മകളായി, ഭാര്യയായി, അമ്മയായി, നല്ല നടിയായൊക്കെ യാത്ര തുടരുന്ന ഒരു പെൺജീവിതത്തിന്റെ കഥ കേൾക്കാം, അഥവാ മഞ്ജു പിള്ള എന്ന നടിയുടെ ജീവിതകഥ കാണാം. അഭിനയം ജീനുകളിൽ ഉറങ്ങുന്ന ഒരു പെൺകുട്ടിയായാണ് മഞ്ജുവിന്റെ ജനനം. ഒരു തലമുറയെ സ്വാധീനിച്ച അതുല്യ നടൻ എസ് പി പിള്ളയുടെ കൊച്ചുമകൾ. മോഹൻലാൽ മുതൽ കമലഹാസൻ വരെയുള്ള താരങ്ങളുടെ തുടക്കം അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചുകൊണ്ടായിരുന്നു. അത് ചെറിയ കാര്യമല്ലല്ലോ. അച്ഛൻ നാരായണപിള്ള. കലയോടും അഭിനയത്തോടും എല്ലാം പ്രിയമായ അദ്ദേഹം വി എസ് എസ് സി ഉദ്യോഗസ്ഥനാണ്. അമ്മ ശോഭന. കലാകുടുംബത്തിൽ ജനിച്ചു വളർന്ന മഞ്ജു പക്ഷേ കരിയർ, പാഷൻ തുടങ്ങിയ പക്വമായ തീരുമാനങ്ങൾക്ക് മുൻപേ കലാരംഗത്തെത്തി. ഒരിക്കൽ കുടുംബ സുഹൃത്തായ സൂര്യകൃഷ്ണമൂർത്തി മഞ്ജുവിന്റെ അച്ഛനോടൊരു വിഷമം പറഞ്ഞു, സ്ത്രീപർവം എന്നതിന്റെ നാടകത്തിൽ വരാമെന്നേറ്റ് നായിക വരുന്നില്ല, പകരം ഒരു നായികയെ കണ്ടെത്തണം. അന്നേരം പെട്ടെന്നുള്ള ഒരു തോന്നലില്ല, അച്ഛൻ പറഞ്ഞു, നമ്മുടെ മഞ്ജു ഉണ്ടല്ലോ, നോക്കരുതോ? ആ ചോദ്യത്തിൽ നിന്നാണ് മഞ്ജു പിള്ള എന്ന നായികയുടെ പിറവി. അവർ സ്ത്രീപർവത്തിലൂടെ അരങ്ങിലെത്തി, വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യ ദിവസം യാദൃച്ഛികമായ പ്രകടനം കാണാൻ എത്തിയവരുടെ കൂട്ടത്തിൽ ഒരു പയ്യനും ഉണ്ടായിരുന്നു. പ്രകടനം കഴിഞ്ഞ് ആ പെൺകുട്ടി കാണികൾക്കായി നൽകിയ ലഡു വാങ്ങി കൊള്ളാമല്ലോ എന്നോർത്ത് പുഞ്ചിരിച്ച ആ പയ്യൻ ഒരു ദശാബ്ദത്തിനിപ്പുറം അവളുടെ പ്രണയമായി എന്നത് ആകസ്മികമാകാം. അതെ, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഞ്ജു അരങ്ങിലെത്തിയ സ്ത്രീപർവം കാണാൻ താനും ആ വേദിയിലുണ്ടായിരുന്നു എന്ന് സുജിത് തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ അരങ്ങിലൂടെ ടെലിഫിലിമുകളിലേക്ക് അവർക്ക് അവസരം കിട്ടി. അതുവഴി സിനിമയിലേക്കും സീരിയലുകളിലേക്കും അവസരങ്ങൾ വന്നു. എന്നാൽ അഭിനയത്തോളം പ്രധാനമാണ് പഠനമെന്നതിനാൽ ആ കൗമാരക്കാരി സീരിയലുകളാണ് പ്രധാനമായും ചെയ്തിരുന്നത്. ഒപ്പം മാരിവാനിയസ് കോളേജിലെ രസകരമായ ഒരു കലാലയ ജീവിതം, സത്യയും മിഥ്യയും, ദേവരഞ്ജിനി, സേതുവിന്റെ കഥകൾ, സുന്ദരികളും സുന്ദരന്മാരും തുടങ്ങി ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മുതൽ കേരള സ്റ്റേറ്റ് അവാർഡ് വരെ. നല്ല സിനിമകളുടെയും ഭാഗമായ മഞ്ജുവിന്റെ ഗോളാന്തര വാർത്ത, മഴയെത്തും മുൻപേ, കാതിലൊരു കിന്നാരം, നീവരുവോളം തുടങ്ങി നർമ്മം കലർന്ന വേഷപ്പകർച്ച നമുക്കിന്നും നല്ല ഓർമ്മകളാണല്ലോ. ഇതിനിടയിലാണ് മഞ്ജു സഹപ്രവർത്തകനും അഭിനേതാവുമായ വ്യക്തിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. പക്ഷേ ആ ദാമ്പത്യം അധികം നാൾ നീണ്ടു നിന്നില്ല. ഇരുവഴികളാണ് തങ്ങളുടേതെന്നറിഞ്ഞ അവർ വേർപിരിഞ്ഞു. ശേഷവും തന്റെ അഭിനയത്തിലേക്ക് തിരിച്ചുവന്ന അവർ സിനിമയും സീരിയലുകളുമായി തുടരുന്ന വേള. ആർ ഗോപിനാഥിന്റെ ചില കുടുംബ ചിത്രങ്ങൾ എന്ന സീരിയലിനിടയിലാണ് അവർ ക്യാമറ അസിസ്റ്റന്റായ സുജിത്തിനെ പരിചയപ്പെടുന്നത്. അത് സൗഹൃദത്തിലേക്കും മാസങ്ങൾക്കുള്ളിൽ ആ ഇഷ്ടം പ്രണയത്തിലേക്കും വഴിമാറി. കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടെന്ന സുജിത്തിന്റെ വാക്കുകൾക്ക് മഞ്ജുവും എസ്മോളി. പക്ഷേ ഒരു നിബന്ധന, സുജിത്തിന്റെ ആദ്യ വിവാഹമാണ്. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കുക വയ്യ, വീട്ടിൽ പറയണം. അങ്ങനെ ഇരുവീട്ടുകാരും കാര്യം പറഞ്ഞു. ഇരുവീട്ടുകാരുടെയും പ്രതികരണം അത്ര അനുകൂലമായിരുന്നില്ല. സമയം വേണം, അവർ പറഞ്ഞു. പക്ഷേ തങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്ന ഇരുവരും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി. ആദ്യം സുജിത്തിന്റെ വീട്ടിലേക്കും അവിടെ നിന്ന് സുജിത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലുമൊക്കെയായി അവരുടെ ജീവിതം തുടങ്ങി. അന്ന് സിനിമ ഒരു സ്വപ്നം മാത്രമായിരുന്ന സുജിത് വാസുദേവിന് ധൈര്യമായി ഒപ്പം നിന്നു മഞ്ജു. കഠിനാധ്വാനിയായിരുന്ന അദ്ദേഹം ഒരിക്കലും ഈ നിലയിലേക്ക് വളരുമെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് മഞ്ജു പറയുന്നുണ്ട്. ദയ എന്നാണ് ഇവരുടെ ഏക മകളുടെ പേര്. മകളുടെ പിറവിക്ക് ശേഷം അവൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് മഞ്ജു സജീവമായ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. നല്ല കഥാപാത്രങ്ങളും നല്ല വേഷങ്ങളും മാത്രം തിരഞ്ഞെടുത്തു. പ്രതിഭകളുടെ വിളികൾ മഞ്ജുവിനെ തേടിയെത്തി. മന്മഥനിൽ കമലഹാസനൊപ്പമുള്ള വേഷം, കോവി സരള ചെയ്യാനിരുന്ന വേഷം അവരുടെ അസൗകര്യത്തിൽ മഞ്ജുവിനെ തേടിയെത്തുകയായിരുന്നു. നേരിൽ കണ്ട ശേഷമാണ് എസ് പി പിള്ളയുടെ ചെറുമകളാണ് മഞ്ജു എന്ന് കമലഹാസൻ അറിയുന്നത്. അന്നേരം വളരെ എക്സൈറ്റഡായ അദ്ദേഹം തന്റെ ആദ്യ സിനിമ അദ്ദേഹത്തിനൊപ്പമാണെന്ന് പറഞ്ഞതായും കേട്ടിട്ടുണ്ട്.
അടൂർ ഗോപാലകൃഷ്ണന്റെ വിളിയും മഞ്ജുവിനെ തേടിയെത്തിയതാണ്. അവിശ്വസനീയമായി നാലു പെണ്ണുങ്ങളിലേക്ക് ഒരു യാത്ര. 100 സിനിമകൾ ചെയ്യുന്ന അംഗീകാരമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ആ കഥാപാത്രത്തിലൂടെ തനിക്ക് കിട്ടിയതെന്ന് മഞ്ജു തന്നെ പറയുന്നുണ്ട്. അന്നും തന്റെ ജീവിതത്തിലെ ആദ്യ ഡോക്യുമെന്ററി എസ് പി പിള്ളയ്ക്കൊപ്പമായിരുന്നു എന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ അടൂരിന്റെ നായികാവേശം മുതൽ തട്ടിയും മുട്ടിയും എന്ന ഹാസ്യ കുടുംബ പരമ്പര വരെ മഞ്ജു കടന്നുപോയ അഭിനയ വഴികൾ പലതാണ്. ടെലിവിഷനിൽ അവതാരകയായും ജഡ്ജായും ഒക്കെ നിറഞ്ഞു നിന്നു. എങ്കിലും മലയാള സിനിമ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയോ ഈ നടിയെ, അംഗീകരിച്ചുവോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ. ഇതിനിടയിലാണ് ഏറെ നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 7 ഏക്കർ പാട്ടത്തിനെടുത്ത് ഒരു ഫാം ഹൗസ് ഇവർ തുടങ്ങുന്നത്. പിള്ളാസ് ഫ്രഷ് ഫാം ഇത് ഹിറ്റാണ്. പോത്തും ആടും കോഴിയും എല്ലാമുള്ള ഈ സ്ഥാപനത്തെ ഫാം ടൂറിസത്തിന്റെ തലത്തിലേക്ക് ഉയർത്തണമെന്ന സ്വപ്നവും ഒരിക്കൽ മഞ്ജു പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തുടക്കത്തിൽ വന്ന പ്രതിസന്ധികൾ മറികടന്ന കഥയും. കോവിഡിന്റെ തുടക്കത്തിൽ ജീവനക്കാർ വീട്ടിലേക്ക് പോയതോടെ പണിക്ക് ആളെ കിട്ടാതായി. സാമ്പത്തികമായും നില പന്തിയായിരുന്നില്ല. ആ സമയം സുജിത്തിന്റെ ചോദ്യം, നീ റെഡിയാണോ ജോലി ചെയ്യാൻ? ആണെന്ന മറുപടി. അങ്ങനെ പോത്തുകളുടെ കാര്യം മുതൽ ആടിനെ കറക്കൽ വരെ ഇരുവരും ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധിയിൽ തളരാതെ സ്വപ്നങ്ങളിലേക്ക് നടന്നൊരു സ്ത്രീയാണ് മഞ്ജു എന്ന് പറയണം. ആ സ്വപ്നങ്ങൾക്കൊരു അംഗീകാരം കൂടിയാണ് കുട്ടിയമ്മ എന്ന കഥാപാത്രം. ഒരു വീടിന്റെ എല്ലാം എല്ലാമാകുന്ന ഒരു വീട്ടമ്മ. നിശബ്ദനായി പോകുന്ന വേളയിൽ ഭർത്താവിന്റെ ശബ്ദമാകുന്ന സ്നേഹവും പരിഭവവും പിണക്കവും ഇണക്കവും എല്ലാമുള്ള നമ്മുടെ എല്ലാം മറയില്ലാത്തൊരു അമ്മമുഖം. ഹോമിനെ കുറിച്ചുള്ള, കുട്ടിയമ്മയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. ഒപ്പം അർഹിക്കുന്ന അംഗീകാരങ്ങളിലേക്ക്, കരുത്തുറ്റ കഥാപാത്രങ്ങളിലേക്ക് മഞ്ജു പിള്ള എന്ന നടി വളരട്ടെയെന്നും നമുക്ക് ആശംസിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.